മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഒന്നും മൂന്നും വായനകൾ നമ്മളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നാം കേട്ടത്. പാപത്തിന് ഒരു സാമൂഹിക മാനമാണ് ഇസ്രായേലിയർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിതാവിൻ്റെ പാപം മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കും പകരുന്നതായി അവർ കാണിച്ചത്. തീർച്ചയായും പാപത്തിന് ഒരു സാമൂഹിക മാനമുണ്ട്. എത്ര വൈയക്തികമായി ചെയ്യുന്ന പാപമാണെങ്കിലും അതിൻ്റെ ഫലം സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്. പലിശക്ക് പണം കൊടുത്ത് ആളുകളെ ചൂഷണം ചെയ്യുന്ന ആ വലിയ പാപം എത്ര ആളുകളെയാണ് ദുഃഖത്തിലും ദുരിതത്തിലും ആക്കി തീർക്കുന്നത്. മനുഷ്യക്കടത്ത് നടത്തിക്കൊണ്ട് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ ഏതെല്ലാം വിധത്തിലാണ് സമൂഹത്തെ ചൂഷണ വിധേയമാക്കുകയും അധസ്ഥിതിയിലാക്കുകയും മറ്റുള്ളവർക്ക് അടിച്ചമർത്തൽ പോലെ അനുഭവപ്പെടുകയും ചെയ്യുക, അവരെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട്. പാപത്തിന് സാമൂഹിക മാനമുണ്ട്. എന്നാൽ ഈ പാപത്തിൻ്റെ ഉത്തരവാദിത്വം അത് വ്യക്തികളിലാണ്. അപ്പൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം അപ്പനാണ്, മകൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം മകനാണ്. ഇതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക, എസക്കിയേൽ പ്രവാചകനിലൂടെ പ്രത്യേകമായിട്ടും. ഈ ഉത്തരവാദിത്വം മറക്കരുത്. കാരണം ഈ ഉത്തരവാദിത്വം പാപം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, പാപത്തിന് പിന്തിരിയുന്ന കാര്യത്തിലും. കാരണം മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, തെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നന്മ ചെയ്യാം. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ ഞാൻ വച്ചിരിക്കുന്നു, നീ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ പ്രവർത്തിക്കണമെന്നതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്, ഇച്ഛ അതാണ്. എന്നാൽ മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, അവൻ്റെ ഉത്തരവാദിത്വം. പലപ്പോഴും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് താല്പര്യമില്ല. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും നമ്മൾ ഏറ്റെടുക്കാറില്ല. കായീൻ്റെ മനസ്തുതിയോടുകൂടി നമ്മൾ പറയും, ഞാനാണ് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, എസക്കിയേൽ പ്രവാചകൻ നമ്മളോട് പറയുക, പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവൻ അവന് ജീവൻ ലഭിക്കുമെന്ന് തന്നെയാണ്. മാനസാന്തരത്തിലേക്ക് നമ്മളെ വിളിക്കുക. പാപകരമായ അവസ്ഥകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് നന്മയുടെ പ്രവൃത്തികളിലേക്ക് കടന്നു വരുവാനും അങ്ങനെ സമൂഹത്തെ നന്മയുള്ളതാക്കി തീർക്കുവാനും ദൈവത്തിൻ്റെ നന്മ പ്രതിഫലിക്കുവാനും നമ്മൾ വിളിക്കുകയാണ് സർവശക്തനായ ദൈവം എസക്കിയേൽ പ്രവാചകനിലൂടെ. സുവിശേഷം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് രണ്ട് സഹോദരങ്ങളെക്കുറിച്ചാണ്. അവിടെ പറയും, മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാനായിട്ട് പറഞ്ഞു വിടുകയാണ്. മുന്തിരിത്തോട്ടം എന്ന് പറയാൻ ഈശോയെ കേട്ടിരുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, മുന്തിരിത്തോട്ടം ആരെയാണ് ഉപമിക്കുന്നതെന്ന്. ഇസ്രായേൽ ജനത്തെയാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെയാണ് അത് ഓർമ്മിപ്പിക്കുക. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം ജനതയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ മുന്തിരിത്തോട്ടം. അവിടെ ജോലി ചെയ്യുവാൻ, അവർക്ക് വേണ്ടിയുള്ളൊരു പ്രതിബദ്ധത ഉണ്ടാകുവാൻ, അവരെയോട് നന്മ ചെയ്യുവാൻ ഉള്ള ക്ഷണമാണ് പിതാവായ ദൈവം നൽകുന്നത്. അപ്പോൾ ആദ്യത്തെ മകൻ്റെ പ്രത്യേകത എന്താണ്? അവൻ അത് പറ്റുകയില്ലെന്ന് പറയുന്നു. പക്ഷേ അവന് മാനസാന്തരമുണ്ടാകും, മനസ്സ് തിരിയുന്നു, അവൻ തിരികെ വരുന്നു, അവൻ അപ്പൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്നു, ദൈവഹിതം അവൻ നിറവേറ്റുന്നു. പുറമേ അവൻ പറഞ്ഞു എനിക്ക് സാധ്യമല്ല, പക്ഷേ ആന്തരികമായി അവനൊരു മാറ്റമുണ്ടാവുന്നു, അവൻ അത് ചെയ്യുന്നു. ഈ മാനസാന്തരമാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ മകനോ അധരസേവ മാത്രം നടത്തുകയാണ്, ആരാധനാക്രമങ്ങളും റിച്വലുകളിലും ഒക്കെ നടന്ന് അതാണ് ദൈവമഹത്വമെന്ന് കരുതുന്നവരെയാണ് അത് സൂചിപ്പിക്കുക. റിച്വലുകൾക്കുപരിയായി നാം പ്രാർത്ഥിക്കുന്നതും നാം അനുഭവിക്കുന്നതുമായ ദൈവവചനത്തെ പ്രവൃത്തികളിലൂടെ
മാനസാന്തരപ്പെട്ടുകൊണ്ട് നാം നന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ അത് വലിയ മാറ്റം നമ്മളിൽ ഉണ്ടാക്കുന്നു. പാപി തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുവാനാണ് കർത്താവ് വിളിക്കുക. പാപത്തിൻ്റെ സാമൂഹിക മാനം നമ്മൾ തിരിച്ചറിയുക പ്രവാസികളിലും അഭയാർത്ഥികളിലുമാണ്. അഭയാർത്ഥികളായി തീരുന്നത് എപ്രകാരമാണ്? ഒന്ന്, ചൂഷണ വിധേയമാകുന്ന അധികാരവർഗങ്ങളുടെയും അധീശവർഗങ്ങളുടെയുമൊക്കെ പ്രവർത്തനം മൂലം സമ്പത്ത് നഷ്ടപ്പെട്ട് കുടിയേറ്റത്തിനായി പോകുന്ന ആളുകൾ. പണ്ട് മലബാറിലേക്കുള്ള കുടിയേറ്റം നടന്നത് ഓർക്കുക. ഇന്നും കുടിയേറ്റങ്ങൾ വ്യക്തിപരമായി നടക്കുന്നുണ്ട് പല നാടുകളിലേക്കും. കാരണം ഇവിടം ജീവിക്കുവാൻ പറ്റാത്ത സാമ്പത്തിക അതുപോലെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു. വേറൊരു കുടിയേറ്റം ന്യൂനപക്ഷങ്ങളെയും അധസ്ഥിതരെയും ഒക്കെ സ്വന്തം നാട്ടിൽ നാട്ടിപ്പായിക്കുന്ന പ്രത്യേക സാഹചര്യം ഉണ്ടാക്കുമ്പോഴാണ്. വർഗീയലഹളയും അതുപോലെയുള്ള സംഗതികളുമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾ, അവർ സ്വന്തം നാട്ടിൽ നിന്ന് പറിച്ചു നടപ്പെടുകയാണ്. അവർ ചെല്ലുന്ന നാട്ടിലോ അവർക്ക് ആരുമില്ല. അവരെ അറിയുന്നവരില്ലെന്ന് മാത്രമല്ല, അവരെ സഹായിക്കാൻ ആളില്ല. രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് അവരെ അഭിമുഖീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെയധികം ചൂഷണത്തിനും വളരെയധികം അടിച്ചമർത്തലുകൾക്കും വിധേയപ്പെടുന്നവരാണ് അഭയാർത്ഥികൾ. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമുണ്ടാകുമ്പോൾ, അതുപോലെ ചില ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ ഒക്കെ നിഷ്കാസിതരാകുന്ന നിരപരാധികളായ അനേകം മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിടുവാനാണ് കർത്താവ് പറയുക. അവർക്ക് വേണ്ടി ശബ്ദിക്കുവാനാണ് കർത്താവ് നമ്മോട് പറയുക. മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അവർക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് അവരുടെ കോസിന് വേണ്ടി നിലകൊള്ളുക. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഇച്ഛയാണ്. അത് നമ്മൾ പ്രവർത്തിക്കുവാനുള്ളവരാണ്. അതിനാൽ അഭയാർത്ഥികളായി നമ്മുടെ ഇടയിലേക്ക് വരുന്നവരുടെ ദുരിതങ്ങളെ അകറ്റുവാൻ നമുക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ ഒരു മൂവ്മെൻ്റെങ്കിലും നമ്മൾ നടത്തേണ്ടതുണ്ട്. ചെറുതല്ല, അത് വലുതായി തീരും ദൈവത്തോട് നാം സഹകരിക്കുമ്പോൾ. അഞ്ചപ്പത്തെ 5000 പേർക്ക് നൽകുവാൻ കർത്താവിന് സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ പരിമിതമായിട്ടുള്ള അവസ്ഥയെ കർത്താവിന് വലിയ സേവനങ്ങൾ ചെയ്യാനായിട്ട് വളർത്തുവാൻ സാധിക്കും. അതിന് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അതുകൊണ്ട് 3 തരത്തിലുള്ളൊരു മാനസാന്തരം നമുക്ക് വേണം. നമ്മുടെ മനസ്സിൻ്റെത്, നമ്മുടെ ആശയഗതികളിൽ നമുക്കൊരു മാറ്റമുണ്ടാവണം. പ്രവാസികളോടും അഭയാർത്ഥികളോടുമുള്ള നമ്മുടെ മനോഭാവത്തിൽ നമുക്ക് മാറ്റമുണ്ടാവണം. 2 കൂട്ടര് പ്രവാസികളാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവരും വിവിധ കാരണങ്ങളാൽ സ്വന്തം നാട്ടിൽ നിന്ന്, ജോലി സംബന്ധമായോ മറ്റ് കാരണങ്ങളോ, അവർക്ക് സ്വന്തം നാട്ടിൽ നിന്ന് അകലെ കഴിയേണ്ടി വരുന്നവരാണ്. തങ്ങളുടെ സംസ്കാരവും എല്ലാം അവരിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട് വേറൊരു സംസ്കാരത്തിലേക്ക് കടന്നു വരേണ്ടി വരുമ്പോഴുള്ള ആ ഒരു പ്രയാസം. മാത്രമല്ല തങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളുണ്ടാകുന്ന മാറ്റങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾക്ക് ചിലപ്പോൾ അടിയറവ് പറയേണ്ടി വരുന്ന അവസ്ഥകൾ, അവിടെയൊക്കെ ഈ സഹോദരങ്ങൾക്ക് ആശ്വാസവും കൈത്താങ്ങും സമാശ്വാസവുമൊക്കെ നൽകുവാൻ നമുക്ക് സാധിക്കണം. ചിതറിക്കിടക്കുന്ന നമ്മുടെ രൂപതയിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്നുമുള്ള നമ്മുടെ സഹോദരങ്ങളെ ബന്ധപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അഭയാർത്ഥികളായിട്ടുള്ള ഇവിടെ വരുന്നവരോട് നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കണം. അത് അതിൻ്റെ ഒരു കമ്മീഷനെ നിയമിച്ചു അവർ മാത്രം ചെയ്യാനുള്ളതല്ല. രൂപതയിലെ മക്കൾ മുഴുവനും, ഈ രൂപതയുടെ അതിർത്തിക്കുള്ള എല്ലാ നല്ല മനുഷ്യരും ഒരുമിച്ച് നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. അത് നമ്മുടെ കടമയാണ്. ആ ഒരു മാനസാന്തരം, മനസ്സിൻ്റെ മാനസാന്തരം നമുക്കുണ്ടാവണം. വീണ്ടും എൻ്റെ സഹോദരങ്ങളെ, നമുക്കുണ്ടാവേണ്ടുന്ന മാനസാന്തരം ഹൃദയത്തിൻ്റെ മാനസാന്തരമാണ്. പ്രവർത്തിക്കുവാനുള്ള ഇച്ഛയാണ് ഹൃദയത്തിലുള്ളത്. സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടുകൂടെ പ്രവർത്തിക്കുവാനായി നമുക്ക് മുഴുകാം. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അഭയാർത്ഥികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അതിഥി തൊഴിലാളികൾ മാത്രമല്ല, അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവ്. കേരളം
പ്രവാസികളുടെയും അഭയാർത്ഥികളുടെയും നാട് തന്നെയാണ്. കേരളത്തിന് പുറത്തേക്ക് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾ, പുറത്തുനിന്നുള്ള ദേശങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഇവരോട് നമുക്ക് ചെയ്യുവാവുന്ന നന്മകൾ ഏറെയുണ്ട്. അവരിലെ തിന്മകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. തീർച്ചയാണ് ഈ അടുത്ത പത്രങ്ങളിൽ പ്രവാസികളോടുകൂടെ ദൂരെ നിന്ന് വന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന സഹോദരങ്ങളോടുകൂടെ ചിലർ കയറി വരുന്നത്, അത് ബോധപൂർവം കയറി വരുന്നത്, അങ്ങനെയുള്ളവരെ കണ്ടെത്താനും അവരെ നിയമത്തിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കുവാനും നമ്മൾ തയ്യാറായാൽ മാത്രമേ അഭയാർത്ഥികളായ നമ്മുടെ സഹോദരങ്ങൾക്ക്, പ്രവാസികളെ നമ്മുടെ സഹോദരങ്ങൾക്ക് സംരക്ഷയുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരെ മുഴുവനും സമൂഹം വെറുക്കുന്നത് പോലെയാവും. ISഉം അതുപോലെയുള്ള സംഘടനകളുമൊക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറുവാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും. അഭയാർത്ഥികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് നാം തിരിച്ചറിയണം. പക്ഷേ അവരെ തിരിച്ചറിയുവാനും അവരെ അകറ്റി നിർത്തുവാനുമൊക്കെ നമ്മളുള്ള ശ്രദ്ധ നമ്മൾ ചെലുത്തിയാൽ തീർച്ചയായും നമുക്കും മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. ഹൃദയത്തിൻ്റെ പരിവർത്തനം അവിടെയാണ്. മൂന്നാമത് അത് പ്രവൃത്തിയുടെ പരിവർത്തനം. നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആചാരങ്ങളും കർമ്മങ്ങൾക്കും ഉപരിയായി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം മുന്നിട്ടിറങ്ങുക. എൻ്റെ പിതാവ് പ്രവർത്തന നിരതനായിരിക്കുന്ന പോലെ ഞാനും പ്രവർത്തന നിരതനായിരിക്കുന്നുവെന്ന് പറഞ്ഞ കർത്താവ് യേശുവിനെ അനുകരിച്ചുകൊണ്ട് രാത്രിയിൽ പ്രാർത്ഥിക്കുകയും പകൽ പ്രവർത്തിക്കുകയും ചെയ്ത കർത്താവിനെ അനുകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവിനെയാണ് നമുക്ക് അനുകരണീയമായ വ്യക്തിയായി ഇന്ന് രണ്ടാമത്തെ വായന നമുക്ക് തരുന്നത്. കുരിശുമരണത്തോളം ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന കർത്താവ്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ എന്തെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ. കായനെപ്പോലെ എൻ്റെ സഹോദരൻ ആരാണ് എന്ന് ചോദിക്കുന്നവനല്ല, എൻ്റെ സഹോദരൻ എവിടെ, അവൻ്റെ കാവൽക്കാരൻ ഞാനല്ല എന്ന് പറയുന്നവനെ പോലെയല്ല, പിന്നെയോ ക്രിസ്തുവിനെ പോലെ, നല്ല സമരിയാക്കാരനെ പോലെ ഞാനായിത്തീരുന്നു. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവലാളാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രവാസികളെക്കുറിച്ചുള്ള ചിന്തകളും നാം സമാപിപ്പിക്കേണ്ടത്. സഹോദരനായിട്ട് യഹൂദനായി കൊള്ളക്കാരാൽ പീഡിപ്പിക്കപ്പെട്ട് കിടന്ന ആ മനുഷ്യന് ഏറ്റവും അടുത്ത കുടുംബാംഗമായിട്ട് അവനെ ശുശ്രൂഷിക്കുന്ന ആ നല്ല അയൽക്കാരൻ. പ്രിയമുള്ളവരെ, ഈ പ്രവാസി അഭയാർത്ഥി ദിനത്തിൽ പ്രവാസികളും അഭയാർത്ഥികളുമായി കഴിയുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിൽ ആശംസകളും അനുഗ്രഹങ്ങളും യാചിക്കുന്നു. എൻ്റെ രൂപതയിലെ എല്ലാ സഹോദരങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. പ്രവാസികളും അഭയാർത്ഥികളുമായ സഹോദരങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ കരുണ കാണിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ അഭിവന്യ പിതാവേ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ആഗോള സഭയോട് ചേർന്നുകൊണ്ട് പ്രവാസികളെയും അഭയാർത്ഥികളെയും ഓർത്ത് യേശുനാഥൻ്റെ ബലിയിൽ നമ്മൾ എല്ലാവരെയും ഇപ്പോൾ സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. ലോകത്ത് ഇത് വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തൻ്റെ ദൗത്യത്തിൻ്റെ മുഖ്യമായ ഒരു ശ്രദ്ധ ഈ മേഖലയിൽ പതിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അഭയാർത്ഥികളെയും പ്രവാസികളെയും നോക്കിക്കാണുന്നു എന്നുള്ള വസ്തുത നമ്മെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വരുവാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗോളതലത്തിലുള്ള പ്രവാസികളെയും അഭയാർത്ഥികളെയും കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ കൊല്ലം രൂപതയിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടുള്ള, അതുപോലെ രൂപതയിലേക്ക് കടന്നു വന്നിട്ടുള്ള അതിഥി തൊഴിലാളികളെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. അഭിവന്യ പിതാവ്, ഈ പ്രത്യേകമായ പ്രശ്നത്തിൻ്റെ പരപ്പും വ്യാപ്തിയും വ്യക്തമാക്കിക്കൊണ്ട് ആമുഖത്തിലും അതുപോലെ തന്നെ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലും സൂചിപ്പിക്കുകയുണ്ടായി.
ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ഒരു കമ്മീഷന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇത് യേശുനാഥൻ നമ്മെ ഏൽപ്പിച്ച വിലപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നമ്മെ എല്ലാവരെയും മനോഹരമായ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലൂടെ നമ്മളെ അറിയിക്കുകയുണ്ടായി. ഇന്ന് ഈ ദിവ്യയിൽ പങ്കെടുക്കുന്ന കൊല്ലത്തെ പ്രവാസികൾ പല ദേശങ്ങളിലുമുണ്ട്, അന്യ സംസ്ഥാനങ്ങളിലുള്ളവരുണ്ട്, അതുപോലെ വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചപ്പോൾ, പ്രത്യേകിച്ച് കോവിഡിൻ്റേതായ പ്രശ്നങ്ങൾ വന്നപ്പോൾ, നമുക്കിവരെ സമീപിക്കുവാനും സഹായിക്കുവാനും സാധിക്കാത്ത ഒരു പ്രത്യേക പശ്ചാത്തലമാണല്ലോ നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ കൊല്ലം രൂപതയിലെ പല ഇടവുകളും വാസ്തവത്തിൽ പ്രവാസി ഇടവുകൾ തന്നെയെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. 50% സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളുടെയും ആ ഇടവുകളുടെയും നമ്മുടെ നാട്ടിൻ്റെയൊക്കെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നത്. അവരിൽ പലരും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവരെ ഒന്നും സഹായിക്കുവാൻ പറ്റാത്ത ഒരു പ്രത്യേക പരിതസ്ഥിതിയാണ്. അതിലേറ്റവും വലിയ പ്രശ്നം നമുക്കറിഞ്ഞുകൂടാ അവരെവിടെയാണെന്ന്, അവരാരാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടുള്ള ഒരു സ്ഥിതിവിവര കണക്ക് ശേഖരിക്കുകയും അവരുമായിട്ട് ഓൺലൈനിലൂടെ മാസത്തിൽ ഒരിക്കലെങ്കിലും സംവാദിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അഭിമന്യ പിതാവിൻ്റെ സഹകരണത്തോടുകൂടി, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു കണക്റ്റിവിറ്റി, ഇങ്ങനെയുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ചിതറിക്കിടക്കുന്ന നമ്മുടെ ഈ ജനത്തെ ഒരുപക്ഷെ ഓൺലൈനിലൂടെയെങ്കിലും നമുക്ക് ബന്ധപ്പെടുവാനും അതുപോലെ അവർക്ക് നമ്മെ സമീപിക്കുവാനുള്ള അവസരമുണ്ടാകുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ പ്രവാസി കമ്മീഷൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഞങ്ങൾ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇത്തരണത്തിൽ ഉണ്ടാകണം. ഇവിടെ ആവിഷ്കരിക്കുന്ന പദ്ധതികളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു ദൗത്യം, ഒരു ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കും. ഈ അവസരത്തിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം വിദൂര ദേശങ്ങളിൽ നിന്ന് ഇന്നത്തെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു സംരക്ഷണം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് തൊഴിൽ സുരക്ഷിതമാകട്ടെ. നിങ്ങളുടെ മക്കൾ സുരക്ഷിതമായിട്ട് നാട്ടിൽ കഴിയട്ടെ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അഭിമന്യ പിതാവിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാ അഭയാർത്ഥികൾക്കും പ്രവാസികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.